സുധാകരൻ ആരാണെന്ന് അറിയണമെങ്കിൽ എൽ ഡി എഫ് കൺവീനർ തലയുടെ പിന്നിൽ തടവി നോക്കിയാൽ മതിയെന്ന് കോൺഗ്രസ് നേതാവ് ബി ആർ എം ഷെഫീർ പറഞ്ഞു. അറിയാം ഷെരീഫെ, അറിയാം. ആരും ഒന്നും മറന്നിട്ടില്ല. തോക്കും കൊടുത്ത് വാടക കൊണ്ടകളെ സഖാവ് ഇ പി ജയരാജനെ കൊല്ലാൻ അയച്ചത് കെ സുധാകരൻ തന്നെയാണെന്ന് ഇപ്പോഴെങ്കിലും താങ്കൾ സമ്മതിച്ചല്ലോ. ബി ആർ എം ഷെഫീർ ഫോഷനല്ല, പറഞ്ഞത് വിടുവായ്ത്വമല്ല, സത്യം തന്നെയാണ്. ഈ വെളിപ്പെടുത്തലിൽ സുധാകരനെതിരെ കേസെടുക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോ മാധ്യമങ്ങൾക്കോ ഈ വെളിപ്പെടുത്തൽ ഒരു പ്രാധാന്യമുള്ളതാകില്ല. കാരണം ഇ പി ജയരാജൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട്. ഇ പി ജയരാജൻ എന്ന മനുഷ്യനെപ്പറ്റി രാഷ്ട്രീയ ശത്രുവാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാത്രി അയാൾക്ക് അതായത് ഇ പിക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ കൂടെ കരുതണം, വിടിയുണ്ട ശരീരത്തിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണത്. അയാൾ എൻ്റെ മകന് ഒരപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ ഉറക്കമൊഴിച്ച് എനിക്ക് ആശ്വാസം പകർന്ന് കൂടെ നിന്നു. അന്നാണ് ഇ പി എന്ന പച്ച മനുഷ്യനെ ഞാൻ തിരിച്ചറിഞ്ഞതെന്ന്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചതും കൊലകൾ നടത്തിയിട്ടുള്ളതും കോൺഗ്രസ്സുകാരാണ്. 70 വർഷക്കാലം കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും അവരുടെ കൈകളിലായിരുന്നു. ഇതിൻ്റെ പവറിലാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രീതിയിൽ ഇതെല്ലാം ചെയ്തു തീർത്തത്. ഇന്ന് രാജ്യത്ത് കോൺഗ്രസിൻ്റെ നാരായ പേര് ആർ എസ് എസ്സുകാർ അറുത്തു മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗമാണ് നെഹ്റു കുടുംബം ഇപ്പോൾ നേരിടുന്ന നാഷണൽ ഹെറാൾഡ് തട്ടിപ്പ് കേസ്. 5000 കോടിയുടെ സ്വത്ത് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കുടുംബം. ഇത് ഇ ഡി അന്വേഷിക്കുമ്പോഴാണ് 19 പ്രാവശ്യം സ്വർണം കടത്തിയ സ്വപ്ന സുരേഷിനെ വെച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും എതിരെ സുധാകരനും സതീശനും ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സ്വപ്ന സുരേഷിനെ ഫോട്ടോഷൂട്ട് നടത്തുന്നു. ഇപ്പോൾ മാധ്യമപ്പടകൾ സ്വപ്ന സുരേഷിൻ്റെ വീട്ടുമുറ്റത്ത് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പായും തലങ്ങണയും വെച്ച് ഉറങ്ങി കാത്തിരിപ്പാണ്. ഇത്രയും വില കുറഞ്ഞ മാധ്യമധർമ്മം കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഇതിന് പ്രധാന കാരണം സി പി എം വിരോധമാണ്. രാവിലെ മുതൽ നുണപ്രചാരണത്തിൻ്റെ ആശയം കലർത്തി ഒരു വിഷയത്തെ കുത്തിപ്പൊക്കും, വൈകിട്ടത് അന്തിച്ചർച്ചയ്ക്ക് വെക്കും. ബി ആർ എം ഷെരീഫിനെ പോലെയുള്ളവരെ കൊണ്ട് ഇല്ലാത്ത കാര്യം ശ്രദ്ധിപ്പിക്കും. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ചർച്ച ചെയ്യിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചർച്ചയെ കൊണ്ടെത്തിക്കുക എന്നതാണ്. ഇവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, വിദ്യാസമ്പന്നരായ കേരളീയർ മണ്ടന്മാരല്ലെന്ന്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരള സർക്കാരിനറിയാം, പാർട്ടിക്കറിയാം. മുഖ്യമന്ത്രിയുടെ യാത്രയിൽ വിമാനത്തിൽ നടന്നത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇതിനെ ന്യായീകരിക്കുന്നവർ അറിയേണ്ട ഒരു പ്രധാന കാര്യം, മറ്റൊരു രാജ്യങ്ങളിലാണ് ഇതുപോലെ നടന്നിരുന്നെങ്കിൽ പാർട്ടി തലപ്പത്തിരിക്കുന്നവർ ഉൾപ്പെടെ ജയിലിൽ പോകുമായിരുന്നു. അത്രയും വലിയ സുരക്ഷാ പ്രാധാന്യമാണ് ഓരോ വിമാനത്തിലും ഓരോ യാത്രയിലും യാത്രക്കാർക്ക് കൊടുക്കുന്നത്. ലോകരാജ്യങ്ങൾ വിമാനത്തിൽ സഞ്ചരിച്ച് ശീലമുള്ള കേരളീയർക്ക് ഇതിലെ സുരക്ഷാ പ്രാധാന്യം അറിയാം. മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇക്കാര്യം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അവിശ്വസനീയമാണ്. വി ഐ പികൾ, കുട്ടികൾ, സ്ത്രീകൾ, മറ്റുള്ളവർ അന്താരാഷ്ട്ര യാത്രാ വിമാന സുരക്ഷാ ചട്ടക്കൂട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്. കേരള ജനത മണ്ടന്മാരല്ല. ഇപ്പോൾ നടക്കുന്ന അക്രമ സമരങ്ങളെല്ലാം സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനും വികസനങ്ങളെ അട്ടിമറിക്കാനും മാത്രമാണ് ഉതകുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായ കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷമായ കോലീബി സഖ്യം ശ്രമിക്കുന്നത്. തിന്നുന്ന ചോറും പാത്രവും കേരളത്തിലുള്ളതാണെന്ന ഓർമ്മയെങ്കിലും അവർക്ക് വേണം. വർഗീയതയെ എതിർത്ത് ജനാധിപത്യത്തെ നിലനിർത്തി പോകുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രതിപക്ഷ നയം നാടിനാപത്താണ്. ഇത് സാംസ്കാരിക കേരളത്തിന് ആപത്താണ്.